നമസ്കാരം. നമ്മുടെ സമൂഹത്തെ, ലോക ജനതയെ തന്നെ കാർന്നു തിന്നുന്ന വിഷവസ്തുവാണ് മയക്കുമരുന്നുകൾ, പലതരത്തിലുള്ള മയക്കുമരുന്നുകൾ. അതിൽ പ്രകൃതിദത്തമായ മയക്കുമരുന്നാണ് കഞ്ചാവ്. അതുപോലെ തന്നെയുള്ള പ്രകൃതിദത്തമായ ഒരു മയക്കുമരുന്നാണ് കറുപ്പ്, ഓപ്പിയം. പണ്ടുകാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ, പ്രായമുള്ള എന്താണ് അപ്പൂപ്പന്മാരൊക്കെ കറുപ്പ് ഉപയോഗിച്ചിരുന്നു. വലിയ കത്തി കാണും കറുപ്പ് ഉപയോഗിക്കുന്നവരുടെ കയ്യിൽ. ഈ കറുപ്പ് അത് മുറിച്ചെടുക്കാൻ ഇത്തിരി പാടാണ്. അപ്പോൾ നല്ല മുറിച്ചുള്ള കത്തി കൊണ്ടാണ് ഈ കറുപ്പ് മുറിച്ചെടുത്ത് പുകയില പോലെ തന്നെ ഇരിക്കും കറുപ്പ് കണ്ടു കഴിഞ്ഞാൽ. അഫ്ഗാനിസ്ഥാനിലാണ് ഇപ്പോൾ കറുപ്പ് കൃഷി വ്യാപകമായി നടക്കുന്നത്. എന്തിനാണ്? ഇന്ത്യയിലേക്ക് ഓപ്പിയം, കറുപ്പ് കയറ്റുമതി ചെയ്യാൻ. കറുപ്പ്, ഈ ഓപ്പിയം പലതരത്തിലുള്ള മരുന്നുകൾ ഉണ്ടാക്കാനൊക്കെ, ഉൽപ്പാദിപ്പിക്കാൻ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിനല്ല, ഇന്ത്യയിലേക്ക്, ഇന്ത്യയിലെ ജനങ്ങളെ എങ്ങനെ എന്താണ് ബുദ്ധിഹീനരാക്കി മാറ്റാം, എങ്ങനെ ഇതിനടിമകളാക്കി മാറ്റാം എന്നതിനെക്കുറിച്ചായിരിക്കും ചിലപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ ഈ എന്താണ് ഈ ആൾക്കാർ ചിന്തിക്കുന്നത്. 37% വർധനയാണ് അഫ്ഗാനിസ്ഥാനിലെ കറുപ്പ് ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. ഒപ്പം താലിബാൻ സർക്കാർ കറുപ്പ് കൃഷിക്ക് ലൈസൻസ് അനുവദിച്ചിട്ടുമുണ്ട്. അതായത് ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സാധനമായതുകൊണ്ട്, ഇതൊരു വിഷവസ്തു ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ലഹരി പദാർത്ഥമായതുകൊണ്ട് അതിന് എല്ലാവിധ പിന്തുണയും, അതിന് എല്ലാവിധ അംഗീകാരവും താലിബാൻ എന്ന് പറയുന്ന ഭീകര സമൂഹം നൽകിയിരിക്കുന്നു എന്നത് ഇന്ത്യ ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ ആനുകൂല്യം ഉപയോഗിച്ചാണ് വലിയ തോതിൽ കറുപ്പ് ഉൽപ്പാദിപ്പിച്ച് ഇന്ത്യയിലേക്കും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്കും അഫ്ഗാനിസ്ഥാൻ കയറ്റുമതി ചെയ്യുന്നത്. ഔഷധം നിർമ്മിക്കാനാണ്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഔഷധം നിർമ്മിക്കാനാണെന്ന് കാണിച്ചുകൊണ്ടാണ് ഇത് വരുന്നത്. പക്ഷേ ഔഷധം നിർമ്മിക്കാൻ വളരെ കുറച്ച് അളവിൽ മാത്രം കറുപ്പ് ആവശ്യമുണ്ട്, ഓപ്പിയം ആവശ്യമുണ്ട്. പക്ഷേ അതിനുപരി ഇത് മറ്റു പല ലഹരി പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും, മറ്റു പല എന്താണ് ശരീരത്തിന് ഗുണകരമല്ലാത്ത രീതിയിലുള്ള അനാരോഗ്യകരമായ ചില മരുന്നുകളും പദാർത്ഥങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ കൂടി ഇത് ഉപയോഗിക്കുന്നു എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഈ വിഷയത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം, അതുപോലെ തന്നെ വാണിജ്യ മന്ത്രാലയം ഒക്കെ തന്നെ ഇടപെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പിടികൂടിയ ലഹരി മരുന്നിൽ 55% അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ്. അഫ്ഗാനിസ്ഥാൻ ലോകത്തേക്ക് ലഹരി കയറ്റി അയക്കുന്ന ഒരു വലിയ രാജ്യമാണ്. അതായത് അതുമാത്രമേ അവർക്കുള്ളൂ, വേറെ വരുമാനമൊന്നുമില്ല. ഇന്ത്യയിൽ കൊച്ചിയിലും മുംബൈയിലും ഉൾപ്പെടെ പിടികൂടിയ ലഹരി മരുന്നിൻ്റെ 88% അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നതാണ്. 2020 ശേഷം അഫ്ഗാനിൽ നിന്നുള്ള ലഹരി കടത്തിൻ്റെ വർധനയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം വാർഷിക റിപ്പോർട്ടിൽ വിശദമാക്കുന്നത്. ഇത് ശരിക്കും ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ ചിന്തിക്കേണ്ട വിഷയമാണ്. കാരണം ലോകത്തെ ആരോഗ്യരംഗത്തെ തന്നെ തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിലുള്ള ഓപ്പിയം, കറുപ്പ്, അല്ലെങ്കിൽ അതുപോലെയുള്ള രാസപദാർത്ഥങ്ങളും എന്താണ് സസ്യപദാർത്ഥങ്ങളും ഒക്കെ ഇങ്ങനെ കയറ്റുമതി ചെയ്ത് ഒരു രാജ്യം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ലോക സമൂഹത്തിന് എത്രമാത്രം ഹാനികരമാണ്, എത്രമാത്രം ദോഷകരമാണ് എന്നുള്ള കാര്യം ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ കറുപ്പ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനാണ്. അവരത് വളരെ സന്തോഷത്തോടുകൂടി ചെയ്യുന്നു. ഇന്ത്യയിലെ ഒരാളെയെങ്കിലും മയക്കുമരുന്നിന് അടിമയാക്കി കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമാകുമല്ലോ. ഇത് നേരത്തെ ഈ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞ് പാലാ ബിഷപ്പ് കടന്ന് വിളിച്ചു കൂവിയപ്പോൾ ഇവിടെ പലരും മുറുമുറുക്കുകയും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയും അദ്ദേഹത്തെ ചീത്ത വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ ഓഫീസ് അടിച്ചു തീർക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. പോപ്പുലർ ഫ്രണ്ടുകാരാണ് ചെയ്തത് കേട്ടോ, നിരോധ സംഘടനയിൽ പെട്ടവരാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു നാർക്കോട്ടിക് ജിഹാദിസം ഉണ്ട്, അത് അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്.